ഹായ് ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ പാർട്ട് 103 ആണ് അതായത് ഇ ഇൻവോയ്സിൻ്റെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അതായത് ഇ ഇൻവോയ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് 10/5/2023 അതായത് ഈ മെയ് 10-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു 10/2023 എന്ന് പറഞ്ഞിട്ട് അതായത് നോട്ടിഫിക്കേഷൻ നമ്പർ 10/2023 എന്ന് പറഞ്ഞിട്ട് 10/5/2023 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഇൻവോയ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഈ ഇൻവോയ്സിൻ്റെ പ്രസൻ്റ് ഉള്ള ടേൺ ഓവർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 കോടിക്ക് മുകളിലാണ് അതായത് 10 കോടിക്ക് മുകളിലുള്ളവരാണ് ഇപ്പോഴും അതായത് കഴിഞ്ഞ പീരീഡുകളിൽ ഈ ഇൻവോയ്സ് ജനറേറ്റ് അല്ലെങ്കിൽ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ക്ലിയർ അപ്പോൾ ആ ടേൺ ഓവർ 10 കോടിക്ക് മുകളിൽ എന്ന ടേൺ ഓവർ ലിമിറ്റ് മാറ്റിയിട്ട് 5 കോടിക്ക് മുകളിൽ എന്നുള്ള ഒരു പുതിയ ലിമിറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/8/2023 ഈ വരുന്ന August 1 തൊട്ടിട്ട് 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് അർത്ഥം ക്ലിയർ അപ്പോൾ അതായത് ചെറിയ ആൾക്കാർ കൂടി ഇതിൻ്റെ പരിധിക്ക് വന്നു എന്ന ഓൾമോസ്റ്റ് ആൾക്കാർക്ക് 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാകും അതായത് ഇതിൻ്റെ റൂള് ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനി ഓഫ് ദി പ്രീവിയസ് ഇയറിൽ 5 കോടിക്ക് മുകളിൽ എന്ന് ചെക്ക് ചെയ്യണം ഇതിന് മുമ്പേ നിങ്ങൾ ചെക്ക് ചെയ്തത് എനി ഓഫ് ദി പ്രീവിയസ് ഇയറിൽ 10 കോടിക്ക് മുകളിലാണ് ഇതുവരെ ചെക്ക് ചെയ്തത് ഇനി 2017-18 2018-19 2019-20 2020-21 2021-22 2022-23 ഇങ്ങനെ 6 വർഷങ്ങളിൽ 5 കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് എന്ന് അർത്ഥം നിങ്ങൾക്കറിയാം അത് ഏതെങ്കിലും പുതിയ ആൾക്കാർ അതായത് 10 കോടി കഴിഞ്ഞിട്ട് 5 കോടിക്ക് മുകളിലേക്ക് വരുമ്പോഴേക്ക് കുറച്ചുകൂടി ചെറിയ കച്ചവടക്കാർ ഇതിൻ്റെ പരിധിക്കുള്ളിൽ വരും അവർക്ക് ഒരു നല്ലൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേണമെന്നില്ല പലപ്പോഴും പുറത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ട് പാർട്ട് ടൈമോ അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടായിരിക്കും ഫയൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അറിയില്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം ഈ ഇൻവോയ്സ് ആപ്ലിക്കബിലിറ്റി വന്ന ഒരു പാർട്ടി അതായത് 1/8/2023 ആയിട്ടും ഈ ഇൻവോയ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ നോർമൽ ഇൻവോയ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻവോയ്സ് ആണ് അതായത് അത് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഇൻവോയ്സ് അല്ല ആ ഇൻവോയ്സ് നിങ്ങളുടെ കസ്റ്റമർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അതിൻ്റെ മുകളിലുള്ള ITC ക്ലെയിം ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഓർമ്മിക്കുക ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് 2017-18 സാമ്പത്തിക വർഷം തൊട്ടിട്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ അതായത് 2022-23 മാർച്ച് വരെയുള്ള ആ എല്ലാ ഓരോ സാമ്പത്തിക വർഷവും ചെക്ക് ചെയ്തുകൊണ്ട് അതായത് എവറി ഇയർ ചെക്ക് ചെയ്യണം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷം 5 കോടിക്ക് മുകളിൽ വന്നു അതിനുശേഷം താഴോട്ട് താഴോട്ട് വന്നു ഇപ്പോഴും ലാസ്റ്റ് വന്നിട്ടില്ല അതായത് 2022-23 നിങ്ങൾക്ക് 5 കോടിയൊന്നും ഇല്ല 3 കോടിയോ 4 കോടിയോ അൻ്റെ ടേൺ ഓവറുള്ളൂ എന്നെങ്കിലും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കാരണം എനി ഓഫ് ദി പ്രീവിയസ് ഇയർ എന്നാണ് GST പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷം ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് 5 കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഇൻവോയ്സ് ചെയ്യാൻ ബാധ്യസ്ഥരായി എന്നർത്ഥം ഇനി ഓർമ്മിക്കേണ്ടത് അതുപോലെ തന്നെ പാൻ ബേസിലാണ് അഗ്രിഗേറ്റ് ടേൺ ഓവറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് പാൻ ബേസാണ് ഓൾ ഇന്ത്യ പാൻ ബേസിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരു പാൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു പാൻ്റെ മുകളിൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ടാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മിക്കുക അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും നിൽ റേറ്റഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ പെടും അതായത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് GST സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പഠിച്ച ആ അഗ്രിഗേറ്റ് ടേൺ ഓവർ തന്നെയാണ് നിങ്ങൾ ഇവിടെയും ഓർമ്മിക്കണം അതേ അഗ്രിഗേറ്റ് ടേൺ ഓവർ തന്നെയാണ് ഈ ഇൻവോയ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കുക എന്നർത്ഥം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളിവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത്
നോക്കുക, പ്രസന്റ് ടേണോവർ ലിമിറ്റ് 10 കോടിയാണ്, ന്യൂ ടേണോവർ ലിമിറ്റ് 5 കോടിയിലെത്തി. അത് 1/8/2023 ഓൺവേർഡ്സ് ആപ്ലിക്കബിലിറ്റി വരും. അതായത് 5 കോടിയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നത് 1/8/2023 ഓൺവേർഡ്സ് ആണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 10/2023, ഡേറ്റ് വന്നത് 10/5/2023. ഹൗ ടു ചെക്ക് ആപ്ലിക്കബിലിറ്റി 2017-18, 18-19, 19-20, 21-22, 22-23. ഈ 6 വർഷത്തിൽ ഏതെങ്കിലും വർഷം, എനി ഓഫ് ദി പ്രീവിയസ് ഇയർ, അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിക്ക് മുകളിൽ പോയാൽ നിങ്ങൾ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ 1/8/2023 മുതൽ ബാധ്യസ്ഥനാണ്. അങ്ങനെ അല്ലാത്ത ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ അത് ഇൻവാലിഡ് ഇൻവോയ്സ് ആണ് എന്നർത്ഥം. അഗ്രിഗേറ്റ് ടേൺ ഓവർ ചെക്ക് പാൻ ബേസിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഏതൊക്കെ പെടും, ടാക്സിബിൾ പെടും, എക്സംപ്റ്റഡ് പെടും, നിൽ റേറ്റഡ് ഒക്കെ പെടും. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, മിസ്സസ് കേരള ട്രേഡേഴ്സ് ഹാവ് എബോവ് 5 ക്രോർ ഇൻ പ്രീവിയസ് ഇയർ ആൻഡ് ദേ ആർ ലാബിൾ ടു ഇഷ്യൂ ഇൻ വോയ്സ്. ദേ ഹാവ് എ ടാക്സബിൾ സപ്ലൈ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, കേരള ട്രേഡേഴ്സ് എന്ന് പറയുന്നവർക്ക് ഡൗട്ടൊന്നുമില്ല. എന്താണ്, പ്രീവിയസ് ഇയറിൽ 5 കോടിക്ക് മുകളിൽ അവർക്ക് ടേൺ ഓവർ ഉണ്ട്, അതായത് എക്സംപ്റ്റഡും ടാക്സബിൾ സപ്ലൈയും കൂടിയിട്ടുള്ള ടേൺ ഓവർ ഉണ്ട്. ഇനി അവർ എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ടാക്സബിൾ സപ്ലൈക്ക് ആണ്, അതായത് B2B ടാക്സബിൾ സപ്ലൈക്കാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. എക്സംപ്റ്റഡ് സപ്ലൈ അല്ലെങ്കിൽ നിൽ റേറ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബില്ലോ സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുക. ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യുക, ബില്ലോ സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുക. ടാക്സ് ഇൻവോയ്സിന് മാത്രമേ ഈ ഇൻവോയ്സ് ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. ബില്ലോ സപ്ലൈ എന്ന് പറയുന്നത് ഈ ഇൻവോയ്സിന്റെ കവറേജിന് പുറത്താണ് എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് ടാക്സബിൾ സപ്ലൈ ഉണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട് എന്ന് കരുതുക. ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. മെസ്സേഴ്സ് കേരള ട്രേഡേഴ്സിന് 2 ഉണ്ട്, ടാക്സബിൾ സപ്ലൈ ഉണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്. ടാക്സബിൾ സപ്ലൈക്ക് നിങ്ങൾ നോർമലി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ടാക്സബിൾ സപ്ലൈ B2B ഏത് വരും, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതേസമയം എക്സംപ്റ്റഡ് സപ്ലൈക്ക് നിങ്ങൾ എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ബില്ലോ സപ്ലൈ ആണ് വേർത്തന്നെ ഇഷ്യൂ ചെയ്യേണ്ടത്. അതായത് ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യേണ്ടത്, എക്സംപ്റ്റഡ് സപ്ലൈക്ക് ബില്ലോ സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് ഈ ഇൻവോയ്സിൻ്റെ കവറേജിന് പുറത്താണ്. ഇനി ടാക്സ് ഇൻവോയ്സ് കം ബില്ലോ സപ്ലൈ എന്നത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതെപ്പോഴാണ്, അൺരജിസ്റ്റേർഡ് ഡീലറിന് സപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അത് Rule 46A പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവോയ്സ് ആണ് എന്ന് അർത്ഥം. അല്ലാത്ത സമയത്ത് ടാക്സബിൾ സപ്ലൈക്ക്, അതായത് B2B ടാക്സബിൾ സപ്ലൈക്ക് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ബില്ലോ സപ്ലൈക്ക് എന്ത് വേണ്ട, എക്സംപ്റ്റഡ് സപ്ലൈക്ക് ഇഷ്യൂ ചെയ്യുന്ന ബില്ലോ സപ്ലൈക്ക് എന്ത് വേണ്ട, ഈ ഇൻവോയ്സ് കവറേജിൽ പെടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ടാക്സബിൾ ഗുഡ്സിന് ടാക്സ് ഇൻവോയ്സ്, അതായത് ഇവിടെ ഈ ഇൻവോയ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് ടാക്സ് ഇൻവോയ്സ് ചെയ്യുന്നെടുക്കുക. നിങ്ങൾ B2B എന്ത് തന്നെയാണ്, ഈ ഇൻവോയ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈക്ക് എന്താണ് ഇഷ്യൂ ചെയ്യുക, ബില്ലോ സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുക. ടാക്സ് കം ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് ഡീലർ എന്നുള്ള രീതിയിലാണ്, അതായത് Rule 46A പ്രകാരം ഇഷ്യൂ ചെയ്യുന്നൊരു സംഭവമാണ്. അത് ആ സാഹചര്യത്തിൽ മാത്രമേ ഇഷ്യൂ ചെയ്യൂ. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ബില്ലോ സപ്ലൈക്ക്, എക്സംപ്റ്റഡ് സപ്ലൈക്ക് ഇഷ്യൂ ചെയ്യുന്ന ബില്ലോ സപ്ലൈക്ക് ഏത് വേണ്ട, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട. ബില്ലോ സപ്ലൈ നോട്ട് കവേർഡ് ഇൻ ഈ ഇൻവോയ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ മറക്കാതെ ഈ ഇൻവോയ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് 5 കോടിക്ക് മുകളിലുള്ള ചെറുകിട ഡീലേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ചെറുകിട കച്ചവടക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങളും ചെക്ക് ചെയ്യണം. കാരണം എനി ഓഫ് ദി പ്രീവിയസ് ഇയർ 2017-18 തൊട്ടിട്ട് 22-23 വരെയുള്ള ഏതെങ്കിലും സാമ്പത്തിക വർഷം 5 കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയണം. കാരണം അങ്ങനെ ബാധ്യതയുള്ള ഒരാൾ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇൻവാലിഡ് ഇൻവോയ്സ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അത് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഫ്യൂച്ചറിൽ വരുത്തിക്കും, അവരുടെ ബിസിനസ്സിനത് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാൻ പറയുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.